परम पूजनीय माता अमृतानंदमयी, यहाँ उपस्थित मेरे सभी सम्मानित बहनों एवं भाइयों, അമ്മയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തന്മാരെ ബഹുമാനപ്പെട്ട സംപൂജ്യ മാതാജി അമ്മേ, मैं अपना सौभाग्य मानता हूँ कि आज मुझे माता അമൃതാനന്ദമയി जी का दर्शन करने का अवसर प्राप्त हुआ है। ഇന്ന് അമ്മയെ കാണുവാൻ അവസരം കിട്ടിയത്, മാതാ അമൃതാനന്ദമയി ദേവിയെ കാണുവാൻ അവസരം കിട്ടിയത് ഞാനൊരു ഭാഗ്യമായി കാണുന്നു। मैं केवल दर्शन करने के लिए आया हूँ, यहाँ पर भाषण करने के लिए नहीं आया। ഞാൻ ദർശനത്തിന് വേണ്ടിയാണ് വന്നത്, പ്രഭാഷണത്തിന് വേണ്ടിയല്ല। माता അമൃതാനന്ദമയി एक दिव्य शक्ति है। अम्मा ഒരു ദിവ്യ ശക്തിയാണ്, മാതാ അമൃതാനന്ദമയി ദേവി। जिनके अंदर प्रेम, करुणा और दया का सागर बराबर प्रवाहित होता रहता है। അമ്മയുടെ ഉള്ളിൽ പ്രേമത്തിന്റെയും കരുണയുടെയും പ്രവാഹം നിരന്തരം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്। आप सभी जानते हैं कि मन की भावनाओं से ही प्रेम, करुणा और दया का सागर प्रवाहित होता है। മനസ്സിലെ ഭാവനകൾ അനുസരിച്ചാണ് പ്രേമത്തിന്റെയും കരുണയുടെയും സമുദ്രം അലയടിക്കുന്നത്। और मैं यह मानता हूँ केवल देश ही नहीं बल्कि पूरे यूनिवर्स, पूरे ब्रह्मांड की समस्याओं का समाधान केवल प्रेम, करुणा और दया के भाव से किया जा सकता है। भूमि भारत देश ई ब्रह्मांड प्रश्न परहार प्रेम दयुण साधिकुन या विश्वस। जिस व्यक्ति का मन छोटा होगा उसके अंदर प्रेम, करुणा और दया और सेवा का भाव कभी पैदा नहीं हो सकता है। ആരുടെ മനസ്സാണ് ഉറങ്ങിക്കിടക്കുന്നത് അയാളിൽ ഒരിക്കലും പ്രേമവും കാരുണ്യവും ദയയും ഒന്നും ഉണ്ടാവുകയില്ല। जिसका मन बहुत बड़ा होगा उसी के अंदर प्रेम, करुणा और दया का सागर प्രവാഹിത होगा। നേരെ മറിച്ച് സങ്കുചിതമല്ലാതെ വിശാലമായുള്ള മനസ്സാർക്കാണോ അവരുടെ മനസ്സിലാണ് പ്രേമവും കരുണയും ദയയും എല്ലാം അലയടിക്കുന്നത്। जिस व्यक्ति का मन बड़ा होता है वही जीवन में सुख को प्राप्त करता है, वही जीवन में आनंद को प्राप्त करता है, वही जीवन में परमानंद को प्राप्त करता है, वही जीवन में मोक्ष को प्राप्त करता है। ആരുടെ മനസ്സാണോ വികസിതമായിരിക്കുന്നത് അയാൾക്കാണ് സുഖം, അയാൾക്കാണ് ആനന്ദം, അയാൾക്കാണ് പരമാത്മാവിന്റെ ലാഭം, അയാൾക്കാണ് മോക്ഷപ്രാപ്തിയും കിട്ടുക। हमारी माता അമൃതാനന്ദമയി के अंदर सचमुच वैसा ही बड़ा मन है, इतना बड़ा मन है कि वह केवल मानव मात्र के कल्याण की चिंता नहीं करती हैं बल्कि मानवेतर प्राणु यानी पशु पक्षी, कीड़े मकोड़े, जड़ चेतन सबके कल्याण की चिंता करने वाली यदि यह हमारी विश्व माता हैं तो वह माता അമൃതാനന്ദമയി यह विश्व माता। अम्मा ഒരു അലൗകിക വ്യക്തിത്വമാണ്, കേവലം മനുഷ്യരുടെ മാത്രമല്ല പശു പക്ഷികളുടെയും കൃമികീടങ്ങളുടെയും സസ്യലതാദികളുടെയും എല്ലാത്തിൻ്റെയും മംഗളത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന അമ്മ ലോകത്തിൻ്റെ തന്നെ അമ്മയാണ്, വിശ്വമാതാവാണ്। ആപ് ജാന്തേ ഹേ ജൈസാ മൈനേ പഹലേ കഹാ കി വഹ ഏക ദിവ്യ ശക്തി ഹേ തോ മൈനേ ക്യോ കഹാ, ഞാൻ എന്തുകൊണ്ടാണ് അമ്മ ദിവ്യശക്തിയാണെന്ന് പറഞ്ഞത്? ഇസ്ലിയേ കഹാ कि जब उनकी आयु 6 महीने की थी तब उन्होंने चलना और बोलना प्रारंभ कर दिया था। अम्मा 6 मासम പ്രായമുള്ളപ്പോഴേക്കും നടക്കുവാനും സംസാരിക്കുവാനും തുടങ്ങി। और 3 साल की आयु में उन्होंने भगवान कृष्ण की भक्ति के गीत बनाना प्रारंभ कर दिया था। 3 वयसिल തന്നെ भगवान കൃഷ്ണന്റെ ഭക്തി ഗീതങ്ങൾ അമ്മ രചിച്ചു പാടുവാൻ തുടങ്ങി। और 5 साल की आयु में उसे उन्होंने गाना प्रारंभ कर दिया था। यह कोई साधारण व्यक्ति नहीं कर सकता है, यह वही कर सकता है जो व्यक्ति न हो बल्कि वह दिव्य शक्ति हो। 5 वयसिल തന്നെ അമ്മ ഭക്തി ഗാനാമൃതം ആലപിക്കാൻ തുടങ്ങി। ഇത് സാധാരണക്കാർക്ക് സാധിക്കുകയില്ല, വ്യക്തിക്ക് സാധിക്കുകയില്ല, ദിവ്യ ശക്തിക്ക് മാത്രമേ സാധിക്കൂ। हमारी माँ अम्मा അമൃതാനന്ദമയി जी कुछ बोले या न बोले
वेदांत को उन्होंने बचपन से ही लगता है परमात्मा की कृपा से अंगीकार कर लिया है, अपने चित्त में बैठा लिया है। वेदांत ने अम्मा दिव्य कृपयाल बाल्यतिल तन्ने स्वामीकरिचु। हमारे वेदांत का मूल मंत्र है यत पिंडे तत ब्रह्मांडे, जो पिंड में है वही ब्रह्मांड में है। वेदांत मूल मंत्र ई शरीर साक्षात प्रपंच जो जड़ में है वही चेतन में है, जो छोटे में है वही बड़े में है, जो मेरे में है वही तेरे में है। इसे हमारी दिव्य शक्ति की माँ माता अमृतानंदमयी ने स्वीकार किया है। ചെറുതിലുള്ളത് തന്നെയാണ് വലുതിലുള്ളത്, എന്നിലുള്ളത് തന്നെയാണ് നിന്നിലുള്ളത്, ഈ മഹത്തായ തത്വത്തെയാണ് അമ്മ സ്വയം സ്വാംശീകരിച്ച് സ്വീകരിച്ചിരിക്കുന്നത്। മുജേ ഭാരത് കാ ഗൃഹമന്ത്രി ഹോനേ കേ നാതേ ജോ സർവാധിക് ഇസ് സമയ ചിന്ത രഹതി ഹേ കി ഹമാരാ ദേശ് ആതങ്കവാദ് ടെററിസം ഓർ സാഥി സാഥ് ഇൻസർജൻസി പ്രോബ്ലംസ് ഓർ എക്സ്ട്രീമിസ്റ്റ് പ്രോബ്ലം കേ സങ്കട്സ് കേ ദൗർ സേ ഗുസർ റഹാ ഹേ। वायलेंस का दौर बराबर चलता रहता है। मुझे पूरा विश्वास है कि माता अमृतानंदमयी के आशीर्वाद से हम इस आतंकवाद के संकट से, हिंसा के संकट से, उग्रवाद के संकट से हम इस देश को छुटकारा दिला सकते हैं। ഞാൻ ഭാരതത്തിന്റെ ഗൃഹമന്ത്രിയാണ്, വിദ്യാ ആഭ്യന്തര മന്ത്രിയാണ്। എൻ്റെ ഏറ്റവും വലിയ ചിന്ത, എൻ്റെ ഏറ്റവും വലിയ ആശങ്ക ഭാരതത്തിലുള്ള ഈ ഭീകരവാദത്തെക്കുറിച്ചും ഈ തീവ്രവാദത്തെക്കുറിച്ചും ഈ വിഘടനവാദത്തെക്കുറിച്ചും മറ്റുമാണ്। അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഈ വിഘടന തീവ്ര ഭീകരവാദങ്ങളുടെ പിടിയിൽ നിന്നും അമ്മയുടെ സ്നേഹത്തിൻ്റെയും ഏകതയുടെയും സന്ദേശം കൊണ്ട് നമുക്ക് മുക്തി നേടാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു। ബഹനോ ഭായോ വിശ്വാസ രഖന ജിസ് ഭാരത് കേ പാസ് एक ऐसी दिव्य शक्ति है तो उस भारत में ही नहीं बल्कि सारे विश्व में सुख शांति और समृद्धि स्थापित होकर रहेगी। എല്ലാവരും സഹോദരി സഹോദരന്മാരെല്ലാവരും ദൃഢമായി വിശ്വസിക്കുക, ഇങ്ങനെ ഒരു ദിവ്യശക്തി സ്വന്തമായുള്ള ഈ ഭാരതം ലോകത്തിലെങ്ങും ശാന്തിയും സമാധാനവും സമൃദ്ധിയും പുനഃസ്ഥാപിക്കുന്നതിൽ തീർച്ചയായും വിജയിക്കുക തന്നെ ചെയ്യും। और इतना ही नहीं सारे विश्व का कल्याण होगा, यह मेरा पूरा भरोसा है। और मैं यह मान कर चलता हूँ चाहे किसी भी प्रकार का जख्म क्यों न हो, चाहे किसी प्रकार की चोट क्यों न लगी हो, चाहे किसी प्रकार की बीमारी क्यों न हो, हर रोगों का इलाज केवल प्रेम है, दया है, करुणा है और सेवा है। ഏത് തരത്തിലുള്ള അസുഖമാണെങ്കിലും ഏത് തരത്തിലുള്ള പരിക്കാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും ഇതിനും എല്ലാത്തിനും പരിഹാരം പ്രേമവും ദയയും കരുണയും തന്നെയാണ്। യഹീ ഹമാരി മാതാ അമൃതാനന്ദമയി കാ കേവൽ ഭാരത് കോ ഹി നഹീ സാരേ വിശ്വ കോ സന്ദേശ ഹൈ। ഭാരതത്തിന് മാത്രമല്ല സമസ്ത പ്രപഞ്ചത്തിനും അമ്മയുടെ സന്ദേശം ഇത് തന്നെയാണ്। മുജേ വിശ്വാസ് ഹൈ കി മാതാ അമൃതാനന്ദമയി കേ ആശീർവാദ് സേ ഭാരത് केवल आर्थिक महाशक्ति नहीं बनेगा बल्कि भारत एक विश्व की आध्यात्मिक महाशक्ति बनेगा, यानी केवल केवल सुपर इकोनॉमिक पावर ही नहीं बनेगा बल्कि स्पिरिचुअल एक सुपर स्पिरिचुअल पावर भी बनेगा। ഭാരതം ഒരു അത്ഭുതകരമായ സാമ്പത്തിക ശക്തി മാത്രമല്ല ആയി തീരാൻ പോകുന്നത്, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഭാരതം ഏറ്റവും വലിയ ഒരു ആധ്യാത്മിക ശക്തിയുമായി തീരുമെന്ന് ഉറപ്പാണ്। തബി ജാകർ ഭാരത് വിശ്വ ഗുരു കെ പദ പർ ആസീൻ ഹോ സക്താ ഹൈ ഓർ ഫിർ വഹീ ഭാരത് സാരേ വിശ്വ കോ സന്ദേശ് ദേഗാ വസുധൈവ കുടുംബകം ദ ഹോൾ വേൾഡ് ഈസ് അവർ ഫാമിലി। ഭാരതം ലോകത്തിൻ്റെ ആധ്യാത്മിക ഗുരുവിൻ്റെ പട്ടത്തിലേക്ക് ഉയരും, അപ്പോൾ ലോകത്തിന് സന്ദേശം നൽകും ഈ ലോകമേ തറവാട് എന്ന സന്ദേശം। അറ്റ് ദ ലാസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇൻ ദി ഇൻ മലയാളം
लोक माता जगद्गुरु माता अमृतानंदमयी देवी को सहस्त्रकोटि प्रणामंगल। समूहत्यं लोकत्यं संरक्षिखान अम्मा इनियूं कुडतल कालम नम्मो टोपम अड्डा कहे एन्नु न्यान प्रार्थी कुन्नु। थैंक यू।